ഇന്ന് ഡിസംബർ 25. രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസമായിരുന്നു മലയാള സിനിമയിലെ ഒരു നടൻ ഓർമ്മയായത്. ഒരുപാട് നല്ല ചിത്രങ്ങളിലൂടെയും ഒരുപിടി നല്ല കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷക പ്രീതി നേടിയ നടൻ, അതായിരുന്നു അനിൽ നെടുമങ്ങാട്. 1972 May 30 കേരളത്തിലെ നെടുമങ്ങാടിൽ ജനനം. തസ്കരവീരൻ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം മലയാള സിനിമയിലേക്ക് കടന്നു വന്നു. അഭിനയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് അദ്ദേഹം മാധ്യമ മേഖലയിലും സജീവമായിരുന്നു. 2014 രാജീവ് രവി സംവിധാനം ചെയ്ത ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹം ശ്രദ്ധേയനായത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് നല്ല ചിത്രങ്ങളിൽ അദ്ദേഹം ഭാഗമായി. കമ്മട്ടിപ്പാടം, കിസ്മത്ത്, പാവാട, പൊറിഞ്ചുമറിയം ജോസ്, അയ്യപ്പനും കോശിയും എന്നിവയായിരുന്നു അനിൽ നെടുമങ്ങാടിന്റെ ജനപ്രിയ ചിത്രങ്ങൾ. വർഷങ്ങൾക്ക് മുൻപ് ടെലിവിഷൻ അവതാരകനായി അദ്ദേഹം ഒരുപാട് പ്രശസ്തരുടെ അഭിമുഖങ്ങൾ നടത്തിയിരുന്നു. വിരമിച്ച അധ്യാപകൻ സി പീതാംബരൻ നായരുടെ മകനായി കേരളത്തിലെ തിരുവനന്തപുരത്തെ നെടുമങ്ങാടിലാണ് അനിൽ ജനിച്ചത്. മഞ്ച സ്കൂൾ, MG കോളേജ്, തൃശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. TV ചാനലുകളായ കൈരളി, ഏഷ്യാനെറ്റ്, ജയ്ഹിന്ദ്, റിപ്പോർട്ടർ, കൈരളി ന്യൂസ് എന്നിവിടങ്ങളിലും അവതാരകനായും പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം അഭിനയിച്ച സിനിമകളും കഥാപാത്രങ്ങളും സിനിമാ ആസ്വാദകർക്കിടയിൽ ചർച്ചയായി. അതിൽ എടുത്തു പറയേണ്ട കഥാപാത്രമാണ് അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ CI സതീശൻ നായർ. ചിലർ ഇങ്ങനെയാണ്, ഒത്തിരി സിനിമകളിൽ നമ്മൾ കണ്ടു കാണില്ല, പക്ഷെ കണ്ട സിനിമകളിൽ നിന്ന് അവരെ നമ്മൾക്ക് പെട്ടെന്ന് മറക്കാനുമാവില്ല. പ്രേക്ഷക പ്രീതി നേടിയ റിയലിസ്റ്റിക് സിനിമകളിൽ റിയലിസ്റ്റിക് അഭിനയവുമായി നമുക്ക് മുന്നിലെത്തിയ അഭിനേതാവാണ് അനിൽ നെടുമങ്ങാട്. തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു യാത്രയാണ് പെട്ടെന്ന് അവസാനിച്ചു പോയത്. എല്ലാ ചെറുപ്പക്കാരിലും ഒരു സിനിമാ മോഹമുണ്ടായിരിക്കും. മോഹമുള്ളിൽ ചെറുതിലെ മുതൽ കയറി കൂടിയിരിക്കും. ആ മോഹമായിരിക്കണം ഇന്നൊരു പരിധിവരെ അദ്ദേഹത്തെ ഇവിടം വരെ എത്തിച്ചതും. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിരുന്നു, മമ്മൂക്കയുടെ സഹായത്തോടെയായിരുന്നു താൻ സിനിമയിലെത്തിയതെന്ന്. അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടത് കഴിവുറ്റ ഒരു പ്രതിഭയെ തന്നെയായിരുന്നു. മരണത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ജീവിക്കുന്നു. നായാട്ട്, കോൾഡ് കേസ്, പീസ്, പടവെട്ട് എന്നീ സിനിമകൾ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് തിയേറ്ററുകളിൽ എത്തിയത്. ഈ സിനിമകൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗത്തെ അംഗീകരിക്കാനാകുന്നില്ല. 2020 December 25 പീസ് എന്ന സിനിമയുടെ ഇടവേളക്കിടയിൽ സുഹൃത്തുക്കളോടൊപ്പം നീന്തുന്നതിനിടയിൽ മലങ്കര ഡാമിൽ മുങ്ങി അനിൽ മരിച്ചു. വെറും 48 വയസ്സായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്. കുളി കഴിഞ്ഞ് കുളിക്കാനായി വീണ്ടും ഡാമിൽ കയറിയ അനിൽ നെടുമങ്ങാട് അടിയൊഴുക്കിൽ കുടുങ്ങി. ഏറെ നേരം തിരച്ചിൽ നടത്തിയിട്ടും സുഹൃത്തുക്കൾക്ക് കണ്ടെത്താനായില്ല. കേരള ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സഹായം തേടേണ്ടി വന്നു. സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അനിൽ നെടുമങ്ങാടിന് സ്മരണാഞ്ജലികൾ.